കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസിലെ പ്രതികൾ ഒളിക്യാമറ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് 12 പേരെ കുടുക്കി. കുടുങ്ങിയവരിൽ വിദേശത്ത് റിസോർട്ട് നടത്തുന്നയാളും ഉൾപ്പെടുന്നു. ഇവരിൽ നിന്നായി പ്രതികൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, നേരത്തെ ജയചന്ദ്രൻ അറസ്റ്റിലായപ്പോൾ തന്നെ വിവരമുണ്ടായിരുന്നു ഉന്നതർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. എന്താണ് വിശദാംശങ്ങൾ? എവിടെ നിന്നൊക്കെയുള്ള ആളുകളാണ് ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരൊക്കെ കുടുങ്ങി എന്ന് സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പേരുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. വലിയ തോതിലുള്ള കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് കിംവദന്തികൾ പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാം ചില അന്വേഷണങ്ങൾ നടത്തിയത്. ആരൊക്കെയാണ് ഈ കെണിയിൽ കുടുങ്ങിപ്പോയത് എന്ന് സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചി നഗരത്തിലെ രണ്ട് ഫ്ളാറ്റുകൾ, രണ്ട് ഹോട്ടൽ മുറികൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഈ കിടപ്പറ രംഗങ്ങൾ അത്രയും തന്നെ ചിത്രീകരിച്ചത്. അതിൽ രണ്ട് ഫ്ളാറ്റുകൾ എന്ന് പറയുന്നത് കൊച്ചി ചിലവന്നൂരുള്ള ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിൻ്റെ പേരുകൾ അറിയാം, നമ്മൾ പറയുന്നില്ല. രണ്ട് ഫ്ളാറ്റുകളാണ്. ആ ഫ്ളാറ്റിൻ്റെ എട്ടാം നിലയിൽ ബിന്ദി എന്ന സൂര്യ താമസിച്ചിരുന്നത്. അതിൻ്റെ 16-ാം നിലയിലാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ പ്രതീഷ് താമസിച്ചിരുന്നത്. ഈ രണ്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രധാനമായും ഈ ബ്ലാക്ക്മെയിലിംഗ് രംഗങ്ങളൊക്കെ തന്നെ ചിത്രീകരിച്ചു വന്നത്. ഇതിൽ പ്രധാനമായും കുടുങ്ങിയത് വിദേശ മലയാളികളായ ബിസിനസ്സുകാരാണ് എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ആ ബിസിനസ്സുകാരിൽ ഒരാളുടെ പേര്, നമുക്ക് അയാളുടെ പേര് വേണമെങ്കിൽ തരിയൻ എന്ന് പറയാം. ഇയാൾ പൊക്കാട്ടുപടി സ്വദേശിയാണ്. ഇയാൾ വിദേശത്ത് റിസോർട്ട് നടത്തുന്നയാളാണ്. ഇയാളും റുക്സാനയും ഒപ്പമുള്ള കിടപ്പറ രംഗങ്ങളാണ് ഇവർ ആദ്യഘട്ടത്തിൽ ചിത്രീകരിച്ചത്. ജയചന്ദ്രനാണ് ഇത്തരത്തിൽ ചിത്രീകരിക്കണം എന്ന് പറഞ്ഞത്. ഈ രംഗങ്ങൾ ചിത്രീകരിച്ച ശേഷം ഇയാളിൽ നിന്ന് ഇവർ 20 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ വാങ്ങിയത്. അതിൽ 6 ലക്ഷം രൂപ വീതം റുക്സാനയ്ക്കും ബിന്ദിക്കും കിട്ടി. അങ്ങനെ 12 ലക്ഷം രൂപ. ബാക്കിയുള്ള 8 ലക്ഷം രൂപ ജയചന്ദ്രനും പ്രതീഷും ഒപ്പം തന്നെ മറ്റൊരാളും ചേർന്ന് വീതിച്ചെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ വിദേശ മലയാളി ഈ റുക്സാനയോട് പറയുന്നു, നീ എന്നോടൊപ്പം വിദേശത്തേക്ക് പോരെ, അവിടെ താമസിപ്പിക്കാം എന്ന് പറയുന്നു. പക്ഷേ അതിന് ബിന്ദിയ സമ്മതിക്കുന്നില്ല. പിന്നീട് 20 ലക്ഷം രൂപ, മറ്റൊരു 20 ലക്ഷം രൂപ കൂടി ഇയാളിൽ നിന്ന് വാങ്ങി. മാത്രമല്ല, ഇവരുടെ കെണിയിൽ കുഴുങ്ങിയ മറ്റൊരാൾ മൂവാറ്റുപുഴ സ്വദേശിയായ മറ്റൊരു ബിൽഡറാണ്. തോമസ് എന്നോ മറ്റോ ആണ് ഇയാളുടെ പേരെന്ന് തോന്നുന്നു. മറ്റൊരു ബിൽഡറാണ്. തൃക്കാക്കര സ്വദേശിയായ നമ്പി എന്ന മറ്റൊരു ബിൽഡറും ഇവരുടെ കെണിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം കിടപ്പറ രംഗങ്ങൾ ഈ ബിന്ദിയുടെയും ഒപ്പം തന്നെ ജയചന്ദ്രൻ്റെയും പക്കലുണ്ട് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെ ചിത്രീകരിച്ചു എന്നുള്ളതായിരുന്നു. ഇതിനു വേണ്ട ഒളിക്യാമറ ഓൺലൈനിലാണ് വാങ്ങിയത്. ഓൺലൈനിൽ വാങ്ങിയ ഒളിക്യാമറ സൂര്യയാണ്, ഈ കേസിലെ മറ്റു പ്രധാന പ്രതിയായ സൂര്യയാണ് ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച് ഇത് ഈ കട്ടിലിന് സമീപം സ്ഥാപിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. കൊച്ചിയിലാണ് ഫ്ളാറ്റിലാണ് ഇത്തരത്തിൽ ഒളിക്യാമറ ദൃശ്യങ്ങൾ അവർ പകർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിൽ കൂടുതൽ ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ പറഞ്ഞു കേട്ട പേരുകളിലും ബിസിനസ്സുകാർ തന്നെയാണ് കൂടുതൽ. മറ്റേതെങ്കിലും ഫീൽഡിൽ നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഇവരുടെ കെണിയിൽ നിരവധി പേർ കുടുങ്ങിയിട്ടുണ്ട്. പ്രശസ്തരും അപ്രശസ്തരുമായ ആളുകളുടെ പേരുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് ഉറപ്പാണ്. അത്തരത്തിൽ ആളുകളെ കെണിയിൽപ്പെടുത്തുന്നതിന് കൃത്യമായൊരു മോഡസ് ഓപ്പറാൻഡി, അതായത് കൃത്യമായി എങ്ങനെ അവരെ കെണിയിൽപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് കൃത്യമായി ചില ധാരണകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത്. റുക്സാനയെയും ബിന്ദിയെയും ജയചന്ദ്രനും മറ്റും നിങ്ങൾ ഇത്തരത്തിൽ മറ്റിലെ ആളുകളെ സമീപിക്കണം എന്ന് കൃത്യമായി പറഞ്ഞുകൊടുത്ത് അവരെ കെണിയിൽപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബിസിനസ് പ്രമുഖരുണ്ട്. നഗരത്തിൽ നടന്ന ചില പാർട്ടികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി നഗരത്തിൽ നടന്ന ചില രാത്രികാല ആഡംബര ഫ്ളാറ്റ് പാർട്ടികളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ആ ഫ്ളാറ്റ് പാർട്ടികളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ഇവർ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഹോട്ടലിലെ രണ്ട് ഫ്ളാറ്റ്, കൊച്ചിയിലെ രണ്ട് ഫ്ളാറ്റുകൾ, രണ്ട് ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെല്ലാം വെച്ചാണ് ഇവർ ഇത്രയും രംഗങ്ങൾ ചിത്രീകരിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ജോഷി, നമുക്ക് എങ്ങനെയാണ് ഈ 12 പേരുടെ ഒരു പട്ടിക കിട്ടിയത്? പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അന്വേഷണ സംഘം നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? അവരെന്തെങ്കിലും സ്ഥിരീകരണം നൽകിയിട്ടുണ്ടോ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത്രയും തന്നെ കിട്ടിയത്. ഈ പേരുകൾ കിട്ടിയതും നമുക്ക് അവരിൽ നിന്നാണ്. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ റുക്സാനയും ബിന്ദിയയും ചോദ്യം ചെയ്യൽ പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ പേരുകളും പോലീസിന് അവിടെ നിന്നാണ് കിട്ടിയത്. ഈ പേരുകളൊക്കെ തന്നെ ഈ ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, എത്ര രൂപ വീതം ഇവർക്ക് കിട്ടിയെന്ന് സംബന്ധിച്ച കണക്കുകളും പോലീസിന് കിട്ടിയത് അങ്ങനെയാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്,
ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന സജി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, അയാളുടെ പരാതിയിലാണ് റുക്സാനയെയും ബിന്ധിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത്. പക്ഷേ സജിക്കൊപ്പമുള്ള കിടപ്പറ രംഗങ്ങൾ ക്ലിയർ അല്ല, അല്ലെങ്കിൽ വ്യക്തതയില്ല എന്ന് ഈ പ്രതികൾ തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സജിയുടെ മറ്റൊരു സുഹൃത്തായ രവിയിൽ നിന്ന് ഇവർ 15 ലക്ഷം രൂപ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ 15 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വീതം ഇവരെല്ലാവരും ചേർന്ന് വീതിച്ചെടുത്തു എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പേരുകൾ വരും ദിവസങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ്, വലിയ തോതിലുള്ള കെണി ആണ് ഇവ ഈ പ്രതികൾ ഒരുക്കിയത് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ജോഷി, മറ്റൊരു കാര്യം, ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി സ്ഥിരീകരിച്ചു. ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ പട്ടിക പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അത്തരത്തിൽ ഇവർ തട്ടിയെടുത്ത മുഴുവൻ പണവും തിരികെ ലഭിക്കാനുള്ള വഴി എന്തെങ്കിലും സാധ്യമാകുമോ? തീർച്ചയായും ഇവർക്ക് കിട്ടിയ പണത്തിന്റെ പണം എവിടെ നിന്ന് എത്ര കിട്ടിയെന്ന് സംബന്ധിച്ച് പോലീസിന്റെ പക്കൽ വ്യക്തമായ കണക്കുകളുണ്ട്. ആ കണക്കുകളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പുക്കാട്ടുപടി സ്വദേശിയായ വിദേശ മലയാളിയിൽ നിന്ന് ആദ്യം 20 ലക്ഷം രൂപ, പിന്നീട് മറ്റൊരു 20 ലക്ഷം രൂപ, കൊല്ലത്തുള്ള കശുവണ്ടി ഫാക്ടറി ഉടമയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കശുവണ്ടി ഫാക്ടറി ഉടമയും അയാളുടെ സുഹൃത്തും ആണ് അവിടെ ഉണ്ടായിരുന്നത്. റുക്സാനയാണ് അവിടെ പോയത്. അവിടെ വെച്ച് ഇവർ തമ്മിൽ ചില കശപിശയുണ്ടാകുന്നു. അതിൻ്റെ പേരിൽ പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ജയചന്ദ്രനാണ് ഈ പരാതി എഴുതി കൊടുത്തത്. അങ്ങനെ എഴുതി കൊടുത്ത പരാതി കൊല്ലത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു. തൊട്ടു പിന്നാലെ ഈ കശുവണ്ടി ഫാക്ടറി ഉടമയും മറ്റുവരെ വിളിക്കുന്നു, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളുടെ കുടുംബം തകരും, നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് ഇവർക്ക് പണം കൈമാറി. ആദ്യം നൽകിയത് 2 ലക്ഷം രൂപയാണ്. പിന്നീട് ബിന്ധിയും ഒപ്പം തന്നെ ജയചന്ദ്രനും ചേർന്ന് കൂടുതൽ പണം വാങ്ങിയെന്നാണ് ജോഷി. മറ്റൊരു കാര്യം, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പലരും വിദേശത്തുള്ളവരായിരുന്നു, പലരും സ്ഥലത്ത്, അതായത് കൊച്ചിയിൽ വന്ന് ചെറിയ ചില ചർച്ചകൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ വന്നവരാണ് കൂടുതലായിട്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഈ സംഘം ഭീഷണിപ്പെടുത്തിയത്? അതായത് ഇവർ തിരിച്ച് വിദേശത്തേക്ക് പോവുകയും അവിടെ എത്തിയതിനു ശേഷം ഇവർ ഇത്തരത്തിലൊരു സിഡിയോ അല്ലെങ്കിൽ കിടപ്പറ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കുക, അതോ ഇവരുടെ പണമിടപാട് ഓൺലൈൻ വഴിയായിരുന്നു? എങ്ങനെയായിരുന്നു അത്തരത്തിൽ ഇവരുടെ ഭീഷണിയുടെ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഈ സോളാർ കേസുമായി ഇതിനുള്ള ഒരു ചില സാമ്യതകളാണ്. അതായത് ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതയുടെ പക്കൽ ചില ഇത്തരത്തിലുള്ള ചില വീഡിയോ രംഗങ്ങളുണ്ട്, അത് വെച്ച് സരിത ചില ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്ന് മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകളാണ് തങ്ങൾക്ക് പ്രചോദനമായത് എന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. ഏതാണ്ട് 8 മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈനിൽ നിന്ന് ക്യാമറ വാങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് ഫ്ളാറ്റിൽ മറ്റും ഇത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചു തുടങ്ങുകയും ചെയ്തത്. ഈ രംഗങ്ങൾ ചിത്രീകരിച്ച ശേഷം അവർ പിന്നീട് അതൊരു സിഡിയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ സിഡിയിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷമായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അത്രയും വിളിച്ചിരുന്നത്. വിളിച്ച ശേഷം, നിങ്ങളുടെ കിടപ്പറ രംഗങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, പണം തന്നാൽ നിങ്ങളുടെ കുടുംബം തകരാതെ ഞങ്ങൾ നോക്കാം, പണം തന്നാൽ ഞങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നതനുസരിച്ചാണെങ്കിൽ 20 ലക്ഷം രൂപ ആദ്യം ഈ പുക്കാട്ടുപടി സ്വദേശിയിൽ നിന്ന് വാങ്ങുന്നു, വീണ്ടും ഒരു 20 ലക്ഷം കൂടി ആവശ്യപ്പെടുന്നു. പക്ഷേ റുക്സാന ഈ ഒപ്പമുള്ളവരോട് പറയുന്നു ആ പണം വാങ്ങരുത്, അയാളെ കൂടുതൽ ശല്യം ചെയ്യരുത് എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ സംഘം അയാളെ ഒഴിവാക്കിയത്. അതിനുശേഷമാണ് മറ്റു പ്രതികളിലേക്ക് പോകുന്നത്. ഇവരിൽ നിന്നെല്ലാം പണം കൃത്യമായി തന്നെ DDO അല്ലെങ്കിൽ ചെക്കോ അത്തരത്തിലൊന്നുമല്ല, കൃത്യമായി പണം ഇവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അത്രയും തന്നെ ക്രമീകരിച്ചത്. എന്തായാലും ഈ വിദേശ മലയാളികളായ ആളുകൾ, വിദേശികളായ വിദേശത്തുനിന്നുള്ള ബിസിനസ്സുകാർ, വലിയ സമ്പന്നർ എന്നിവരെയൊക്കെ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചത്. അത്തരത്തിൽ കൃത്യമായ കെണികൾ ഒരുക്കി, അത്തരത്തിൽ കൃത്യമായ തന്ത്രങ്ങൾ പറഞ്ഞു. അവരുടെ കിടപ്പറ രംഗങ്ങൾ ഈ ഒളിക്യാമറ ഹാൻഡ് ബാഗിൽ വെച്ച ഒളിക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിച്ചു. അത്തരത്തിൽ ചിത്രീകരിച്ച ശേഷം നേരത്തെ സജി മാത്രമാണ് പരാതി നൽകിയിരുന്നത്. സജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത്. ഇപ്പോൾ ഇത്രയും തെളിവുകൾ വന്ന സ്ഥിതിക്ക് വേറെ ആരെങ്കിലും പുതിയതായി പരാതി നൽകിയിട്ടുണ്ടോ? അത്തരത്തിൽ പരാതിക്കാരുടെ എണ്ണത്തിൽ കൂടുതലായിട്ടുണ്ടോ ആരെങ്കിലും? ഈ പോലീസിനെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും അതുതന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ആരും മുന്നോട്ട് വരുന്നില്ല. കാരണം പലരും പണം കൊടുത്ത് ഇതിൽ നിന്ന്, ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരാരും തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നുപെടാൻ അവരാരും തന്നെ ഉദ്ദേശിക്കുന്നില്ല. അതുതന്നെയാണ് ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ കൂടുതൽ കരുത്ത് പകർന്നതും പ്രചോദനമായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ഈ പേരുകളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും പോലീസ് അവരെ നേരിൽ കണ്ട് ചോദിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പുക്കാട്ടുപടി സ്വദേശി തൃക്കാക്കര സ്വദേശിയായ നമ്പി എന്ന ബിൽഡർ,
ഇവരെയൊക്കെ തന്നെ നേരിൽ കണ്ട് ചോദിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇവർക്കാർക്കെങ്കിലും പരാതിപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും പരാതി വാങ്ങും. പക്ഷേ ഇവരാരും മുന്നോട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ റുക്സാന പോലീസിനോട് പറഞ്ഞത്, എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു, ചിലരിൽ നിന്ന് ഇത്ര പണം കിട്ടി, അതുകൊണ്ട് തന്നെ താൻ ഈ ബിസിനസ് അവസാനിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ചതാണ്. തൻ്റെ ഭർത്താവുമായി താൻ അകന്നു കഴിയുകയാണ്. ഭർത്താവ് വിദേശത്താണ്. ഈ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് ഭർത്താവിൻ്റെ കടങ്ങൾ വീട്ടിയ ശേഷം താൻ വിദേശത്തേക്ക് പോകാം എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഈ ബിന്ധ്യയുടെയും ജയചന്ദ്രൻ്റെയും കെണിയിൽ കുരുങ്ങി താൻ ഇത്തരത്തിലുള്ള വശംവതിയായത് എന്നാണ് റുക്സാന ഒരു ഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞത്. ബിന്ധ്യാസ് തോമസും അതുപോലെ തന്നെ മറ്റു പ്രതിയുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞ നിൽപ്പുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ അവർ നടത്തിയിട്ടുമുണ്ട്. ഇനി ഇവരെ ചോദ്യം, ഇപ്പൊ ഇത്രയും പരാതി വന്ന സ്ഥിതിക്ക് ഇത്രയും ആളുകൾ കുടുങ്ങി എന്ന് തെളിവായ സ്ഥിതിക്ക് ഇനി ഇവർ എപ്പോഴാണ് അടുത്തതായി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പൊ അറിയിച്ചിട്ടുണ്ടോ? എന്തായാലും ഈ ബിന്ധിയും ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായി ജാമ്യത്തിൽ പോയ ബിന്ധിയും സൂര്യയും വൈകാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യും എന്ന ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും സൂചനകളും ഒക്കെ തന്നെ അവർക്ക് കൂടുതലായി കിട്ടിയിട്ടുണ്ട്. നിരവധി പേരെ കബളിപ്പിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പണം എവിടെ എന്ന് സംബന്ധിച്ച് സ്വാഭാവികമായും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ പോലീസിനുമുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യം കൊടുത്ത സജി കൊടുത്ത പരാതി മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടുതൽ പരാതിയുമായി ആരെങ്കിലും രംഗത്ത് വരുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, സജിയുടെ സുഹൃത്തായ രവിയിൽ നിന്നും ഇത്തരത്തിൽ 15 ലക്ഷം രൂപ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ വാങ്ങിയിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ബാക്കിയുള്ളവരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ഇവരാരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായും പോലീസിന് അന്വേഷിക്കേണ്ടതായി വരും. ഈ പണം എവിടെയെന്ന് കണ്ടെത്തേണ്ടതായി വരും. എന്തായാലും ഇത്തരത്തിൽ ജീവിക്കുന്ന ഈ പ്രതികൾ, വലിയ ആഡംബര സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന പ്രതികൾക്ക് അതിനുള്ള പണം ലഭിച്ചത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗിലൂടെ തന്നെയാണ് എന്നാണ് ഈ ചോദ്യം ചെയ്യലും തുടർന്നുള്ള അന്വേഷണത്തിലും പോലീസിന് വ്യക്തമാകുന്നത്. ബ്ലാക്ക് മെയിലിംഗ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നത്. 12 പേരാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇതിൽ വിദേശികൾ ഉൾപ്പെടുന്നു. വിശദാംശങ്ങൾ നൽകിയത് ജോഷി കുര്യൻ. നമ്മൾ മറ്റു വാർത്തകളിലേക്ക്. കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതിയായ ജയചന്ദ്രൻ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നിർഭയ ഹോമിൽ കഴിയുന്ന കുട്ടിയുടെ മൊഴി മെഡിക്കൽ കോളേജ് പോലീസ് രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, ഈ കുട്ടിയുടെ മൊഴിയുടെ എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ് പോലീസ് പറയുന്ന നടപടിക്രമങ്ങൾ? വിനീത, 2013 ഇത് സംബന്ധിച്ച ഒരു കേസ് തുമ്പ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് സിഇയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ പെൺകുട്ടി കിഴക്കേക്കോട്ടയിൽ വന്നിറങ്ങുകയായിരുന്നു. ഈ പെൺകുട്ടിയെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഈ പറയുന്ന സംഘത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഈ സംഘം നിരവധി പേർക്ക് ഈ പെൺകുട്ടിയെ കാഴ്ചവെക്കുകയുണ്ടായി. ഈ സംഘത്തിൻ്റെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട ഈ പെൺകുട്ടി തുമ്പ പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് അനാശാസ്യം നടന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു ചിലരെ കൂടി തിരിച്ചറിയുകയും പ്രതി ചേർക്കുകയും ചെയ്തെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ നിന്നും ഈ ജയചന്ദ്രൻ്റെ പേര് പോലീസിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ, ജയചന്ദ്രൻ്റെ ചിത്രങ്ങൾ കണ്ടതിന് ശേഷമാണ് പോലീസിനോട് ഇത് സംബന്ധിച്ച് കൊച്ചി DCP നിശാന്തിനേക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം നിർഭയ അധികൃതർ കൈമാറുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജ് CI വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്യുകയുണ്ടായി. പറയുന്നത്, ഈ കേസിലെ നേരത്തെ അറസ്റ്റ് ചെയ്ത അഞ്ചാം പ്രതി മിനിയുടെ കൊടപ്പനക്കുന്നിലുള്ള വീട്ടിൽ വച്ച് 2 പ്രാവശ്യം ഈ ചിത്രത്തിൽ കാണുന്ന ജയചന്ദ്രൻ എന്ന ആൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേസിൽ ഈ ജയചന്ദ്രനെ കൂടി പോലീസ് പ്രതി ചേർക്കും, കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അധികം വൈകാതെ ജയചന്ദ്രനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയൽ പരേഡ് നടത്തുന്നുണ്ട്. അങ്ങനെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിനീത. ശരി അരുൺ. നിർഭയ ഹോമിൽ കഴിയുന്ന കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അന്ന് അന്നത്തെ സമയത്ത് ഇയാളുടെ പേരും മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് കൂടുതൽ പേരെക്കുറിച്ച് പറയാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പം പത്രത്തിൽ ഫോട്ടോ കണ്ടും ഒക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഓൾറെഡി നമ്മളൊരു പീഡനത്തിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. അത് ഒരു കുട്ടവല സംഘത്തിൻ്റെ കേസാണ് നടന്നു വരുന്നത്. അപ്പോൾ അതിനകത്ത് പുതിയതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ ഇയാളെയും കൂടെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നും കസ്റ്റഡിയിൽ നമ്മൾ വാങ്ങിക്കും. നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് ഇയാളെ കണ്ട് തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനോട് മുന്നോട്ട് പോകുന്നതായിരിക്കും.